ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാക്കിംഗ് വീഡിയോ ഒന്നും അല്ല, നമ്മുടെ കേബിൾ ഡി ടി എച്ച് രംഗത്തെ ട്രായുടെ പുതിയ റൂൾസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു ഇൻഫർമേഷൻ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കണും കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അതായത് ട്രായുടെ കുറച്ച് പുതിയ റൂൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അതായത് ചാനലിൻ്റെ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതൊരു ക്ലിയർ ഐഡിയ തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ 800 അതിന് മുകളിൽ ടി വി ചാനൽസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ 332 ചാനൽസ് ആണ് പെയ്ഡ് ചാനലായിട്ട് വരുന്നത്. ബാക്കി വരുന്ന 470 അതിലധികം ചാനൽസ് നമുക്ക് ഫ്രീ ടു എയർ ചാനൽസ് ആണ്. അതുപോലെ തന്നെ 332 പെയ്ഡ് ചാനലില് 232 ചാനലില് SD ചാനലാണ്, അതായത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോർമൽ ചാനലാണ്. 100 ചാനലിന് മുകളിലാണ് HD ചാനൽസ് വരുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഫ്രീ ടു എയർ ചാനൽസിൻ്റെയും പെയ്ഡ് ചാനൽസിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് ട്രായ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബേസിക് പാക്കേജ് തിരഞ്ഞെടുക്കണം, അതായത് 130 രൂപയുടെ ബേസിക് പാക്കേജ്, 100 ചാനല് വരുന്ന ഒരു ബേസിക് പാക്കേജ് നമുക്ക് മസ്റ്റ് ആയിട്ടും എടുത്തിരിക്കണം. അതാണ് ട്രായ് പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഇത്ര മാത്രം, അതായത് ഈ ഒരു 0 ആ ഒരു ഇത് വരുന്ന പ്രൈസ് വരുന്ന ഫ്രീ ടു എയർ ചാനൽസ്, അതിൽ നിന്ന് മലയാളം, തമിഴ് അങ്ങനെയുള്ള ഫ്രീ ടു എയർ ചാനൽസ് നിങ്ങൾക്ക് 100 എണ്ണം തിരഞ്ഞെടുക്കാം. 100 ചാനൽസ് 130 രൂപ പ്ലസ് ടാക്സ്, 154 രൂപയാണ് ബേസിക് പാക്കേജിന് വരുന്നത്. 100 ചാനൽസ് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാമെന്നാണ് ട്രായ് പറയുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 332 ചാനൽസ് പെയ്ഡ് ചാനൽസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽസ് പർച്ചേസ് ചെയ്യാം. അതായത് ആ ഒരു പ്രൈസ് ലിസ്റ്റിൽ വരുന്ന ആ ഒരു പ്രൈസ് കൊടുത്തിട്ട്, അത് ഇപ്പോൾ കാണിക്കുന്നത് എക്സ്ക്ലൂഡിങ് GST ആണ്. GST എമൗണ്ട് കൂടെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഈ ഒരു ചാനലിൻ്റെ പ്രൈസിന്. അപ്പോൾ അങ്ങനെ 100 ചാനൽസ് 130 രൂപ കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക, 130 പ്ലസ് GST 154 രൂപ കൊടുത്തിട്ട് 100 ചാനൽസ് ബേസിക് ചാനൽസ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രീ ടു എയർ ചാനൽസ് സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽസ് ആയ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ ചാനൽസ് നിങ്ങൾക്ക് പൈസ കൊടുത്ത് അത് വാങ്ങി കാണാവുന്നതാണ്. അതാണ് ട്രായ് പറയുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്. December 29 തന്നെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ട്രായ് പറയുന്നത്. അതായത് ബേസിക് പാക്കേജ് 100 ചാനൽസ് 130 പ്ലസ് GST 154 രൂപ വരുന്ന ബേസിക് പാക്കേജ്, അതായത് വ്യൂവേഴ്സിന് ഇഷ്ടമുള്ള, നമുക്ക് പ്രേക്ഷകന് ഇഷ്ടമുള്ള 100 ഫ്രീ ടു എയർ ചാനൽസ്, ഫ്രീ ആയിട്ടുള്ള 100 ചാനൽസ് സെലക്ട് ചെയ്തുള്ള 130 പ്ലസ് GST വരുന്ന 154 രൂപ വരുന്ന ബേസിക് പാക്കേജ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഈ 29 തൊട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രേക്ഷകന് ഇഷ്ടമുള്ള ഫേവറേറ്റ് ചാനൽസ് അത് മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് കാണാനുള്ള അവസരമാണ് ട്രായ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാൻ ട്രായ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ നെറ്റ്വർക്കുകാരൊക്കെ അവരുടെ ചാനലിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യുകയുണ്ടായി. അതായത് ചാനൽ നെറ്റ്വർക്കുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർ TV, സൺ നെറ്റ്വർക്ക്, സി നെറ്റ്വർക്ക് അങ്ങനെയുള്ള ചാനൽ നെറ്റ്വർക്കുകാർ അവരുടെ ഓരോ ചാനൽസിനും ഓരോ പ്രൈസ് അനൗൺസ് ചെയ്യുകയുണ്ടായി. ആ ഒരു ചാനൽ പ്രൈസ് ലിസ്റ്റൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 0 വരുന്നത് ഫ്രീ ടു എയർ ചാനൽസ് ആണ്, പ്ലസ് പെയ്ഡ് ചാനലിൻ്റെ ലിസ്റ്റും അതിനകത്ത് തന്നെ ഉണ്ട്. അതായത് ഓരോ ചാനലിനും 15 രൂപ, 12 രൂപ, 19 രൂപ അങ്ങനെയുള്ള ഓരോ എമൗണ്ട് ആണ് ഓരോ ചാനലും വരുന്നത്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ജനപ്രിയ ചാനലുകൾക്കെല്ലാം നല്ല റേറ്റാണ് വരുന്നത്. അതായത് മാക്സിമം 19 രൂപ എന്നുള്ള ഒരു ലിമിറ്റാണ് ട്രൈ കൊണ്ടുവന്നത്. ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് തന്നെ ജനപ്രിയ ചാനലെല്ലാം മാക്സിമം 19 രൂപ തന്നെയാണ്. അതായത് 19 പ്ലസ് GST വരുമ്പോൾ 22 രൂപ അടുത്ത് വരും. പക്ഷേ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് പാക്കേജ് 154 രൂപ കൊടുത്ത് ബേസിക് പാക്കേജ് പ്ലസ് അവരുടെ ഇഷ്ടമുള്ള ചാനൽസ് 2-3 ചാനൽസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 200 രൂപയുടെ മുകളിൽ പോകും. ഇങ്ങനെ ഓരോ ചാനൽസ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 154 രൂപയുടെ ബേസിക് പാക്കേജ് പ്ലസ് ഏഷ്യാനെറ്റ് 19 രൂപയാണ്, സൂര്യ TV 12 രൂപയാണ്, സ്റ്റാർ സ്പോർട്സ് 1 19 രൂപയാണ്. അപ്പോൾ അത്രയും ചാനൽസ്, 3 ചാനൽസ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 200 രൂപ മന്ത്ലി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബേസിക് പാക്കേജ് 154 പ്ലസ് ഈ ഒരു 3 ചാനൽ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 200 രൂപ മന്ത്ലി വരുമ്പോൾ നമുക്കതൊരു ഭീമമായ തുകയാണ്. കാരണം നമുക്ക് നേരത്തെ നമുക്ക് എല്ലാ മലയാളം ചാനൽസും ഉൾപ്പെടെ ഒരു ബേസിക് പാക്കേജ് 170 രൂപയ്ക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭീമമായ തുക തന്നെയാണ് മന്ത്ലി വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 3 ചാനലിലെ കേസ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഒരു എമൗണ്ട് വരുന്നു. അപ്പോൾ നമ്മളൊരു 10 ചാനലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് നല്ല എമൗണ്ട് വരും.
അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ചാനൽ നെറ്റ്വർക്കുകാര്, അതായത് സൺ നെറ്റ്വർക്ക്, സ്റ്റാർ ടി വിക്കാര്, അങ്ങനെ അവരുടെ ചാനൽസിന്റെ ഒക്കെ പ്രൈസ് നേരിയ തോതിൽ കുറയ്ക്കുകയുണ്ടായി. അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിലൊക്കെ വന്നതാണ് ഡിസ്കവറി നെറ്റ്വർക്കുകാര് അവരുടെ ഒരു കുറച്ച് ചാനൽസിന് 9 രൂപ എന്നുള്ള നിരക്കിൽ ആക്കിയിട്ടുണ്ട്. അതായത് ഒരു 5-6 ചാനൽസ് ഒന്നിച്ച് ഒരു ബൊക്കെ രൂപത്തിൽ എടുക്കുമ്പോൾ 9 രൂപ എന്നുള്ള നിരക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ നെറ്റ്വർക്കുകാരും മറ്റൊരു കാര്യം കൂടെ ചെയ്തു, അവര് ഒരു ബൊക്കെ രൂപത്തിൽ കുറച്ച് ചാനൽസ് ഒരു പാക്കേജായിട്ട് നമുക്ക് തന്നിട്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തന്നു. അതായത് ഇപ്പോൾ സ്റ്റാർ നെറ്റ്വർക്കുകാര് കഴിഞ്ഞ ദിവസമൊക്കെ ആഡ് കൊണ്ടുവന്നായിരുന്നു, അതായത് ഏഷ്യാനെറ്റ് മൂവീസ്, ഏഷ്യാനെറ്റ് പ്ലസ്, സ്റ്റാർ സ്പോർട്സ് 1, 2, സ്റ്റാർ സ്പോർട്സ് സെലക്ട്, അങ്ങനെയുള്ള ചാനൽസൊക്കെ ഒരു 8-9 ചാനൽസ് കൊണ്ടുവന്നിട്ട് ഒരു 39 രൂപ പ്ലസ് GST 46 രൂപ ആ റേഞ്ച് വരുന്ന ഒരു പാക്കേജ് അവർ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കുറയും, നമുക്ക് കൂടുതൽ ചാനൽസ് കിട്ടും. ഈ ഓരോ ചാനൽ ആഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ബൊക്കെ രൂപത്തിൽ ഓരോ നെറ്റ്വർക്കുകാരുടെയും ചാനൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എമൗണ്ട് കുറഞ്ഞു നിൽക്കും, കൂടുതൽ ചാനൽസ് നമുക്ക് കിട്ടും. അതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് വീഡിയോ കുറച്ച് ലോങ് ആണ്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൻ്റെ ഫ്രീ ടു വെയർ ചാനൽസും അല്ലാതെ പെയ്ഡ് ചാനൽസും വരുന്ന ആ ഒരു ലിസ്റ്റാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് തന്നെയാണ് ഇത്, അതാണ് ഞാൻ മുഴുവനും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് പോകുന്നത്. അതായത് ഓരോ കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു ചാനൽ ലിസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ചാനൽ, അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ടു വെയർ ന്യൂസ് ചാനലും ഉണ്ട്, അതിൻ്റെ പെയ്ഡ് ഡീറ്റെയിൽസും ഉണ്ട്, പെയ്ഡ് ചാനലിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദി മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, അങ്ങനെയുള്ള ചാനൽസ്, ഫ്രീ ടു വെയർ ചാനൽസ് പ്ലസ് പെയ്ഡ് ചാനൽസ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ HD ചാനൽസിന്റെ പ്രൈസും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ ട്രൈ കൊണ്ടുവന്ന വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് നേരത്തെ ഒരു ബേസിക് പാക്കേജ് 170 കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നെറ്റ്വർക്കുകാരും നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു പ്രൈസ് തന്നെയാണ്. അതായത് അവര് തരുന്ന ചാനൽസ് കാണുക എന്നുള്ള രീതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രേക്ഷകന് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം തന്നെയാണ് ട്രൈ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു ഫ്രീഡം നമുക്കായിട്ട് തരുന്നത്. നേരത്തെ ഈ ഒരു കൺട്രോൾ ഫുള്ള് നമ്മുടെ നെറ്റ്വർക്കേഴ്സിൻ്റെ കയ്യിലായിരുന്നു. അതായത് DTH ആണെങ്കിലും കേബിൾ ബ്രോഡ്കാസ്റ്റേഴ്സ് ആണെങ്കിലും അവരുടെ കയ്യിലായിരുന്നു ഈ ഒരു ഫുള്ള് എന്താ പറയുക കൺട്രോൾ ഇരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ട്രൈ പുതിയ നിയമം കൊണ്ടുവന്നത്. പ്രേക്ഷകന് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ചാനൽസ് കാണുക എന്നുള്ള രീതി, അതായത് ട്രൈ പറയുന്നത് ഇത്രയാണ്. നമുക്ക് ഒരു 300-350 ചാനൽ തന്നിട്ട് അതിനുള്ള എല്ലാ പ്രൈസും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, മന്ത്ലി വാങ്ങിക്കുക. അപ്പോൾ അത്രയും ചാനൽസ് നമ്മൾ കാണുന്നില്ല. ശരാശരി ഒരു പ്രേക്ഷകൻ കാണുന്നത് ഒരു 50 ചാനലൊക്കെ മാത്രമേ ഒരു മാസം കാണുന്നുള്ളൂ എന്നാണ് ട്രൈ പറയുന്നത്. അപ്പോൾ എന്തിന് നമ്മൾ കാണാത്ത ചാനൽസിനും കൂടെ പൈസ കൊടുക്കുന്നു എന്നാണ് ട്രൈ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ട്രൈ ഒരു നിയമം കൊണ്ടുവന്നത്. ഒന്നോർത്താൽ അത് വളരെ കറക്റ്റ് കാര്യം തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരു സാധനത്തിന് എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്? വെറുതെ മന്ത്ലി നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് ട്രൈ അങ്ങനെ ചിന്തിച്ചത്. നമ്മൾ കാണുന്നതിന് മാത്രം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മാത്രം പൈസ കൊടുക്കുക എന്നുള്ള രീതിയാണ് ട്രൈ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രേക്ഷകരും ഓരോ രീതിയായിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ അനുസരിച്ചിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് മലയാളം ചാനൽസ് പ്ലസ് സ്പോർട്സ് കുറച്ച് മൂവീസ് അങ്ങനെയുള്ള കാണുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഒരു ബേസിക് പാക്ക് പ്ലസ് 1-2 അതായത് മലയാളം ചാനൽസ് വരുന്ന സ്റ്റാർ ടിവിയുടെ ഒരു ബൊക്കെ, സൺ നെറ്റ്വർക്കിൻ്റെ ഒരു ബൊക്കെ, പിന്നെ സ്പോർട്സ് ബൊക്കെ, അങ്ങനെ ഒരു 3 ഹാർഡ് വെയർ പാക്കേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു മന്ത്ലി അത് എനിക്ക് ആവശ്യമുള്ള ചാനൽസ് മാത്രമായിട്ട് അങ്ങ് പോകും. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ നമ്മൾ കേബിൾ അല്ലെങ്കിൽ DTH കാണുന്നതാണ്. നമ്മളൊരു ബേസിക് പാക്കേജ് അവർ തന്നെ പറയുന്നുണ്ട്, 200-250 ബേസിക് പാക്കേജ് പറയുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ചാനൽസ് ഒന്നും കാണത്തില്ല. അവർ തരുന്ന ഒരു പാക്കേജിലായിരിക്കും നമ്മൾ കാണുന്നത്. നമുക്ക് വേറെ ചാനൽസ് ഒരെണ്ണം വേണമെങ്കിൽ വേറെ എന്താ ഒരു 3-4 ചാനൽസ് ഉള്ള പാക്കോ അല്ലെങ്കിൽ വേറെ വലിയ പാക്കുകൾ നമ്മൾ എടുക്കേണ്ടി വരും. അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ചാനൽസ് ഒരുപാട് കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത ചാനൽസിന് കൂടെ പൈസ വെറുതെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്ന ആലാ കാർട്ടെ പോലുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഒരു ചാനൽ മാത്രമൊക്കെ സെലക്ട് ചെയ്യാം. അതിന് ഇത്ര രൂപ എന്നവർ നിശ്ചയിച്ചിട്ടുണ്ട്, 20 രൂപ, 25 രൂപ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാർ സ്പോർട്സിനൊക്കെ 40-45 രൂപ ആയിരുന്നു ഒരു ചാനൽ സെലക്ട് ചെയ്യുന്നതിന് അന്ന് ആലാ കാർട്ടെ ആ ഒരു രീതിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 മാസത്തേക്കാണ് ലോക്കിംഗ് പീരീഡ്. അതായത് ഒരു ചാനൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പോർട്സ് ചാനൽ
അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസമായിരിക്കും ചിലപ്പോൾ ഒരു മാച്ച് ഉള്ളത്. ആ മാച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മാസത്തേക്ക് കൂടി അഡീഷണൽ ആയിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കണം. നമുക്ക് ആവശ്യമില്ല, നമ്മൾ ആ ചാനൽ അന്നേരം കാണുന്നില്ല. പക്ഷെ 90 ദിവസമാണ് ലോക്കിംഗ് പീരീഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെയധികം ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു വന്നത്. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തും നമ്മളതിന് പൈസ കൊടുത്തോണ്ടിരിക്കണം. ചിലപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനൽ അവിടെ കിടക്കും, അതിൻ്റെ പൈസയും കൂടെ നമ്മുടെ ബേസിക് പാക്കേജിൻ്റെ കൂടെ ഡിഡക്ട് ചെയ്തുകൊണ്ടിരിക്കും, കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു നിയമം മാറ്റി നമ്മുടെ പ്രേക്ഷകന് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നുകൊണ്ടുള്ള ഒരു പാക്കേജ് സിസ്റ്റമാണ് ഇപ്പോൾ ട്രൈ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇഷ്ടമുള്ള ചാനൽസ് കാണുക എന്നുള്ളൊരു പാക്കേജ് സിസ്റ്റമാണ് ട്രൈ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഒരു ബേസിക് പാക്കേജ് നമ്മൾ നിർബന്ധമായിട്ടും പർച്ചേസ് ചെയ്തിരിക്കണം, അതാണ് ട്രൈയുടെ ഒരു കണ്ടീഷൻ. പിന്നെ ഇഷ്ടമുള്ള ചാനൽ സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനൽസിൻ്റെ റേറ്റ് കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ ഈ ഓരോ ചാനൽസ്, അതായത് ബേസിക് പാക്കേജ് സെലക്ട് ചെയ്തതിന് ശേഷം വരുന്ന ഓരോ ചാനൽ ആഡ് ചെയ്യുന്നതിന് റേറ്റ് കൂടുതലാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ചാനൽസിനൊക്കെ 19 രൂപ പ്ലസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ 22 രൂപ അടുത്ത് വരും ഒരു ചാനൽ. അപ്പം അങ്ങനെ നമ്മളൊരു 3-4 ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ബേസിക് പാക്കേജിനെക്കാട്ടിയും നമുക്ക് റേറ്റ് കൂടുതലാണ്. അതാണ് ഒരു മെയിനായിട്ട് വരുന്ന പ്രശ്നം. നമുക്കെന്തായാലും നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 1-2 കേബിൾ നെറ്റ്വർക്കുകാരും ഈ ഒരു പാക്കേജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ട്രൈയുടെ നിർദ്ദേശപ്രകാരം, അതായത് ട്രൈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടുള്ള പാക്കേജ് സിസ്റ്റം, ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 ബേസിക് പാക്കേജ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് പാക്കേജ് 1-നകത്ത് 100 ചാനൽസ്, 130 പ്ലസ് ജി എസ് ടി, 154 രൂപ വരുന്ന 100 ചാനൽസ് ഫ്രീ ടു എയർ ചാനൽസ് നമുക്ക് സെലക്ട് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ള, പ്രേക്ഷകന് ഇഷ്ടമുള്ള ഓരോ ചാനലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ടി വി, ഏഷ്യ നെറ്റ്, സ്റ്റാർ സ്പോർട്സ്, അങ്ങനെയുള്ള ചാനൽസ് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അതാണ് ട്രൈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നിയമം എന്ന് പറയുന്നത്. പിന്നൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതായത് നമുക്ക് അഡീഷണൽ ഇതിപ്പോൾ 100 ചാനലാണ് ഫ്രീ ടു എയർ ചാനൽസാണ് നമ്മുടെ ബേസിക് പാക്കേജിൽ വരുന്നത്. നമുക്ക് ഫ്രീ ടു എയർ ചാനൽസ് ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനിയും ചാനൽസ് ഫ്രീ ടു എയർ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 25 ചാനലിൽ 20 രൂപ വെച്ചിട്ട് പിന്നെ നമ്മൾ കൊടുക്കണം. അതായത് നമുക്ക് ഒരു 50 ചാനൽ ഫ്രീ ടു എയർ ചാനൽസും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 രൂപ നമ്മൾ ഇതിൻ്റെ കൂടെ ബേസിക് പാക്കേജിൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 170 എന്നുള്ള രീതിയിലാവും ബേസിക് പാക്കേജ്. ആ ഒരു രീതിയിലാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ബേസിക് പാക്കേജ് 1-നകത്ത് 154 പ്ലസ് ഏഷ്യാനെറ്റും സൂര്യ ടി വിയും സ്റ്റാർ സ്പോർട്സ് 1 കൂടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 200 രൂപ അടുത്ത് മന്ത്ലി പാക്കേജ് വരുന്നുണ്ട്. അതായത് ഏഷ്യാനെറ്റിന് 19 രൂപ, സൂര്യ ടി വിക്ക് 12 രൂപ, സ്റ്റാർ സ്പോർട്സ് 1-ന് 19 രൂപ. അത് എക്സ്ക്ലൂഡിങ് ജി എസ് ടി ആണ്. ജി എസ് ടി എമൗണ്ട് വരുമ്പോൾ 19 എന്നുള്ളത് 22 ആ ഒരു റേഞ്ച് ആവും. പക്ഷെ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യുമ്പോൾ പ്രേക്ഷകന് നഷ്ടം വരുന്ന ഒരു രീതി തന്നെയാണ് ഇങ്ങനെ. കാരണം ഈ അഡീഷണൽ ആയിട്ട് ഓരോ ചാനൽ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ അത് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു. കാരണം നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് അഡീഷണൽ ആയിട്ട്, അതായത് നമുക്ക് ഒരു ബൊക്കെ രൂപത്തിൽ കുറച്ച് ചാനൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കുറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഒരു ഫൈനൽ എമൗണ്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ ഒരു പാക്കേജ് നമ്മുടെ നെറ്റ്വർക്ക് ടീം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് കേബിൾ ഓപ്പറേറ്റേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബേസിക് പാക്കേജ് 1-2. അത് രണ്ടായിട്ട് വന്നതിൻ്റെ കാര്യം, ഈ ഒരു 100 ചാനൽസ്, അതായത് 154 രൂപ ബേസിക് വരുന്ന 100 ചാനൽസിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള മലയാളം ചാനൽസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഒരു ഇത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് രണ്ടാമത് വരുന്ന ബേസിക് പാക്കേജ് 2-നകത്താണ് നമുക്ക് ആവശ്യമുള്ള ഏഷ്യാറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, അങ്ങനെയുള്ള ഫ്ലവേഴ്സ്, മീഡിയ വൺ, അങ്ങനെയുള്ള ഫ്രീ ടു എയർ മലയാളം ചാനൽസ് വരുന്ന രണ്ടാമത്തെ പാക്കേജിനകത്താണ്. അപ്പോൾ അതിന് മാസം 170 പ്ലസ് ജി എസ് ടി 200 രൂപ അടുത്താണ് പ്രൈസ് വരുന്നത്. പക്ഷേ ട്രൈ പറയുന്നത് നമുക്ക് ബേസിക് പാക്കേജിനകത്ത് ഇഷ്ടമുള്ള 100 ചാനൽസ് തിരഞ്ഞെടുക്കാം, അതിന് അഡീഷണൽ ആയിട്ട് വരുന്ന 25 ചാനൽസിന് 20 രൂപ വെച്ച് കൊടുക്കണം എന്നാണ് ട്രൈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇഷ്ടമുള്ള ചാനൽസ് അങ്ങനെ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് മലയാളം ചാനൽസ് കൂടുതലും മലയാളമാണ് വേണ്ടതെങ്കിൽ അവർക്ക് മലയാളം ചാനൽസ് ആഡ് ചെയ്തുകൂടാ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതൊരു ക്ലിയർ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 29 വരെ കാത്തിരിക്കേണ്ടി വരും. എന്നിരുന്നാലും നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 2 പാക്കേജാണ് വന്നിരിക്കുന്നത്, ബേസിക് പാക്ക് 1, ബേസിക് പാക്ക് 2. ബേസിക് പാക്ക് 2-നകത്ത് 170 പ്ലസ് ജി എസ് ടി 200 രൂപ അടുത്ത് വരുന്ന ബേസിക് പാക്കേജാണത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഷ്യാനെറ്റ്, സൂര്യ ടി വി, സ്റ്റാർ സ്പോർട്സ്, 1 അങ്ങനെ ഒരു 3 ചാനൽ മാത്രം ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 260-270 രൂപ അതിന് മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു എമൗണ്ട് കൂടുന്നതിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് തോന്നുന്നു ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് അവരൊരു ബൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചാനൽസ്. അതായത് നിങ്ങൾ പരസ്യമൊക്കെ കണ്ട് കാണും ഏഷ്യാനെറ്റിൻ്റെ, ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ്, അങ്ങനെയുള്ള കുറച്ച് ചാനൽസ് 39 രൂപ,
പ്ലസ് ജി എസ് ടി 46 രൂപ എന്നുള്ള രീതിയിൽ ബൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ നെറ്റ്വർക്കുകാർ അവരൊരു കുറച്ച് ചാനൽസ്, ഒരു 5 ചാനൽസ് അങ്ങനെ ബൊക്കെ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സി നെറ്റ്വർക്കുകാർ, സോണി നെറ്റ്വർക്കുകാർ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ബൊക്കെ പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സെലക്ഷൻ്റെ രീതിയിൽ വരുന്ന ഒരു പാക്കേജാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ബേസിക് പാക്ക് 1+ ബൊക്കെ, നമുക്ക് ഇഷ്ടമുള്ള ബൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം കാണിക്കുന്നത് തന്നെ അതിൻ്റെ ജി എസ് ടി എമൗണ്ട് ഉൾപ്പെടെ 154 രൂപയാണ് ബേസിക് വരുന്നത്, പ്ലസ് സ്റ്റാർ നെറ്റ്വർക്കുകാരുടെ കുറച്ച് ചാനൽസ്. അതിൻ്റെ ഒരു ബൊക്കെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം, എന്നിട്ട് ആ ഒരു ചാനലിൻ്റെ ബൊക്കെ അതിൻ്റെ പ്രൈസും ചാനൽ ലിസ്റ്റും ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ബേസിക് പാക്കേജ് 154 പ്ലസ് സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ 46 റേഞ്ച് വരുന്ന പാക്കേജും, പിന്നെ അതുപോലെ തന്നെ സൺ നെറ്റ്വർക്കിൻ്റെ ചാനൽസ് 23 രൂപ ജി എസ് ടി എമൗണ്ട് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്, 23 രൂപ വരുന്നത്. പിന്നെ 41 രൂപ ആ റേഞ്ച് വരുന്നത് നമ്മുടെ സോണി നെറ്റ്വർക്കുകാരുടെ കുറച്ച് ചാനൽസാണ്, ഒരു ബൊക്കെയാണ്. അതുപോലെ തന്നെ സി കേരളം 12 പൈസയാണ് ഇൻക്ലൂഡിങ് ജി എസ് ടി സി കേരളം വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ബേസിക് പാക്കേജ് പ്ലസ് ഈ ഒരു ബൊക്കെ ഇത്രയും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മന്ത്ലി 265 എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം കുറച്ചുകൂടി എമൗണ്ട് കുറഞ്ഞ് കിട്ടും. നമുക്ക് പ്രേക്ഷകന് ഇഷ്ടമുള്ള ബൊക്കെ സെലക്ട് ചെയ്യുകയും ചെയ്യാം, നമുക്ക് എമൗണ്ട് കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടും. അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെ ഒരു ബൊക്കെ രൂപത്തിൽ ചാനൽസ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിക് പാക്കേജ് 2 വെച്ചിട്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അതായത് ബേസിക് പാക്കേജ് 2 170 രൂപയാണ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചാനൽ ബൊക്കെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 311 ആ ഒരു റേഞ്ചിലോട്ട് മന്ത്ലി പാക്കേജ് വരും. എന്തായാലും ഞാനിപ്പോൾ കാണിക്കുന്നത് ആ ചാനൽ ബൊക്കെ പ്രൈസാണ്. അതായത് സ്റ്റാർ നെറ്റ്വർക്കുകാരുടെ ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, മൂവീസ്, അങ്ങനെ കുറച്ച് ചാനൽസ് ഒരു 9 ചാനൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻക്ലൂഡിങ് ജി എസ് ടി എമൗണ്ട് ആണ് ഞാനവിടെ കാണിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് സൺ നെറ്റ്വർക്കുകാർ. അപ്പോൾ നമുക്ക് സൂര്യ ടി വി, ഏഷ്യാനെറ്റ് അവരുടെ ഒരു എല്ലാ ചാനലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 പാക്കേജ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അതിന് മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി. അതല്ലാതെ സ്പോർട്സ്, മൂവീസ് അങ്ങനെയുള്ള ചാനൽസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ ബൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മന്ത്ലി എമൗണ്ടിൽ വ്യത്യാസം വരും. ഇതുപോലെ തന്നെ എച്ച് ഡി ചാനൽസിൻ്റെ ബൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ നോർമലായിട്ടുള്ളതാണ് റേറ്റ് കിട്ടിയത്, എച്ച് ഡി പാക്കേജൊക്കെ അനൗൺസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ എച്ച് ഡി പാക്കേജൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അലാക്കാർട്ടെ രീതിയിൽ ആഡ് ചെയ്തിരുന്നേക്കാട്ടി നല്ല പ്രൈസ് കുറവിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ബൊക്കെ രൂപത്തിൽ കിട്ടുമ്പോൾ ചാൻസ് കിട്ടുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു റൂള് വന്നപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഒരുപാട് 400 രൂപ, 500 രൂപ, 600 രൂപയൊക്കെ നമുക്ക് മന്ത്ലി കൊടുക്കേണ്ടി വരും ചാനൽസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ 200-250 രൂപയ്ക്കോ നമ്മൾ മന്ത്ലി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്കായിരുന്നു ആദ്യം വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരികയാണ്. അതായത് നമുക്ക് മന്ത്ലി കുറച്ചുകൂടെ എമൗണ്ട് കുറഞ്ഞ രീതിയിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് അവരുടെ ചാനൽ ബൊക്കെകൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരു ബേസിക് പാക്കേജ് പ്ലസ് ബൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് വീണ്ടും കുറഞ്ഞ് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബേസിക് പാക്കേജ് 2 കുറിച്ച്. അതായത് ബേസിക് പാക്കേജ് 2 നമ്മൾ ഈ കാണുന്ന ചാനൽസൊക്കെ വരുന്നത്. അതായത് ബേസിക് പാക്കേജിനകത്ത് 1 വരുന്നില്ല, 2 വരുന്ന രീതിയിലാണ് ഇപ്പോൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് അവരുടെ പാക്കേജ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ട്രൈ പറയുന്നത് നമുക്ക് 100 ചാനൽസിനകത്ത് തന്നെ ഇഷ്ടമുള്ള ചാനൽസ് സെലക്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പാക്കേജിനകത്ത് സെക്കൻഡ് പാക്കേജ്, അതായത് 170+ ജി എസ് ടി വരുന്ന സെക്കൻഡ് പാക്കേജിനകത്താണ് ഈ ഒരു ചാനൽസൊക്കെ വരുന്നത്. എന്തായാലും December 29 വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ മാറ്റങ്ങൾ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കുറച്ചുകൂടെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം സെക്കൻഡ് ബേസിക് പാക്കേജ് ഈ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ബേസിക് പാക്കേജ്, അതായത് ബേസിക് പാക്കേജ് 200 രൂപ അടുത്ത് തന്നെ വരും. അതിൻ്റെ കൂടെ തന്നെ ഈ ബൊക്കെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 311 രൂപ തന്നെ നമുക്ക് കുറച്ച് ആവറേജ് ചാനൽ കാണുന്ന ഒരു പ്രേക്ഷകന് വരും. എന്തായാലും കുറഞ്ഞ മാസ നിരക്കിൽ കൂടുതൽ ചാനൽസ്, അതായത് പ്രേക്ഷകന് ഇഷ്ടമുള്ള കൂടുതൽ ചാനൽസ് തിരഞ്ഞെടുത്ത് കാണാം എന്നുള്ള രീതി ട്രൈ കൊണ്ടുവന്നത് കൊണ്ട് അത് പ്രേക്ഷകന് വളരെയധികം ഗുണം ചെയ്യുന്ന രീതി തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് വരുമ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.